പാപങ്ങളൊക്കെ മറക്കാൻ വേണ്ടി ചിലരിങ്ങനെ സ്ഥിരം മദ്യപിക്കാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ, എനിക്കിങ്ങനെയുള്ളവരെ വലിയ ഇഷ്ടമാ. അടിപിടിയും കത്തിക്കുത്തും അതിനൊക്കെ ഒരു ധൈര്യം തന്നെയാണ്. പിന്നെ കൊലപാതകം നടത്താനുള്ള ചങ്കൂറ്റം എന്നൊക്കെ പറഞ്ഞാ അവരോട് എനിക്ക് വലിയ ആരാധനയാ. മനസ്സിലായില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളെ കണ്ട മാത്രമല്ല അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. കണ്ട മാത്രം ഇഷ്ടപ്പെടാൻ ഞാൻ അത്ര കാമദേവനൊന്നുമല്ല കേട്ടോ. അയ്യേ, ഇത് നല്ല കൂത്ത്. ഞാൻ ചേട്ടന്റെ കാര്യമല്ല പറഞ്ഞത്. നോക്കിക്കോറി വെടിവെക്കല്ലേ. ഞാൻ പറഞ്ഞത് തീവ്രവാദി അജ്മൽ കസബിന്റെ കാര്യമാ. ഇന്നാള് ബോംബെയിൽ കുറെ പോലീസ് ഓഫീസർമാരെ വെടിവെച്ച് കൊന്നില്ലേ ഒരു പാകിസ്ഥാൻകാരൻ? ആ പയ്യനെ ടിവിയിൽ കണ്ട മാത്രേ ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. ആ ദേഷ്യത്തിലുള്ള നോട്ടവും തോക്കും പിടിച്ചോണ്ടുള്ള ആ നിൽപ്പും ഒക്കെ കണ്ട ഏത് പെണ്ണ ഇഷ്ടപ്പെടാത്തത്? ആള് നല്ല സുന്ദരനുവാ. അല്ല, എവിടുന്നാ വരുന്നത്? ഊളം പാറയെന്നോ അതോ കുതിരവട്ടത്തുന്നോ? ഇപ്പൊ വരുന്ന എന്റെ വീട്ടീന്നാ. കുറച്ചു നാളായി ആ അജ്മൽ കസബിന്റെ വിവരമേ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴല്ലേ പുതിയ വില്ലന്റെ വരവ്. ആളൊരു ഗുണ്ടയാണെന്ന് കേട്ടപ്പോ അറിയാതൊരു അടുപ്പം തോന്നി, അതുകൊണ്ടാ കാണാൻ വന്നത്. ദേ നോക്കി. ഇന്നലെ അച്ഛൻ ചന്ത പോയപ്പോ കൊണ്ടുവന്ന പത്രമാ. പേടിക്കാനൊന്നുമില്ലെന്നേ, ആണുങ്ങളായ എങ്ങനെയൊക്കെ വേണം, അതാ എനിക്കിഷ്ടം. പിന്നെ മന്ത്രി മാധവന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം മേടിച്ചത് വളരെ കുറഞ്ഞു പോയി. അതൊന്നും സത്യമല്ല, കള്ളമാ. കള്ളമോ സത്യമോ, ഞാൻ പോണു, അച്ഛൻ അന്വേഷിക്കും. ഇനിയും വരാം. ആണുങ്ങള് താമസിക്കാൻ വന്നതുകൊണ്ട് ഇവിടുത്തെ പുഴയിൽ കുളിക്കാൻ വരണ്ടാന്ന് അച്ഛൻ പറഞ്ഞത്. പക്ഷേ വന്നയാൾ ഇതാണെന്ന് ഞാൻ പറയത്തില്ല കേട്ടോ, ആരോടും പറയത്തില്ല. അത്രയ്ക്ക് എനിക്കിഷ്ടമാ.